ഉദ്ധാരണ പ്രശ്നങ്ങളെ കൊണ്ടും ശീഘ്ര സ്കലനം കൊണ്ടും ഒക്കെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് ദമ്പതികൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. അപ്പോൾ പലരുടെയും ഒരു സംശയമാണ്, പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഡിലേ സ്പ്രേ അല്ലെങ്കിൽ ക്ലൈമാക്സ് സ്പ്രേ, പീനസ് സ്പ്രേ എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്പ്രേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കൂടുതൽ കിട്ടുമോ, ഇതുകൊണ്ട് പതിവായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പലരും ചോദിച്ചതിനുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ സ്പ്രേയുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് സമയം കൂട്ടിത്തരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള സെൻസേഷൻ കുറച്ചുകൊണ്ട് സമയം കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ സ്പ്രേകളിലും ഉപയോഗിക്കുന്നത് അനസ്തെറ്റിക് ആയിട്ടുള്ള ചില ഘടകങ്ങളാണ് അല്ലെങ്കിൽ കെമിക്കലുകളാണ്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പല്ല് മരവിപ്പിക്കാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു മരവിപ്പുണ്ടാകുന്നു, വേദന അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സ്പ്രേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ ലിംഗാഗ്ര ഭാഗത്തേക്ക് ഒക്കെയുള്ള ആ ഒരു ഭാഗത്ത് ഉള്ള സെൻസേഷൻ കുറയുന്നു, അല്ലെങ്കിൽ അവിടെ ചെറിയൊരു മരവിപ്പ് അനുഭവപ്പെടുകയും അങ്ങനെ പെട്ടെന്ന് സെൻസേഷൻ ഒന്നും അറിയാതെ ഇരിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, അലർജികൾ ഒക്കെ സംഭവിക്കാറുണ്ട്. അതിലുപരി ഈ സ്പ്രേ ഉപയോഗിക്കുന്ന പുരുഷന്മാർ ആദ്യമായിട്ട് മനസ്സിലാക്കുക, സാധാരണഗതിയിൽ ഉള്ള ഒരു ബന്ധത്തിൽ ലഭിക്കുന്ന ആ സുഖമോ അനുഭൂതിയോ സ്പ്രേ ഉപയോഗിച്ചാൽ ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം അവിടത്തേക്കുള്ള സംവേദനക്ഷമത കുറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അത്രയും ഒരു സുഖമൊന്നും കിട്ടത്തില്ല. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷത്തിന് കുറച്ച് സമയം കൂടുതൽ കിട്ടി ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ആദ്യമായിട്ട് മനസ്സിലാക്കുക, സ്ത്രീക്ക് ഒരു സംതൃപ്തി ലഭിക്കാൻ, സന്തോഷം നൽകാൻ കൂടുതൽ സമയം നമുക്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേപോലെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സ്പ്രേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇൻ്റർകോഴ്സിന് മുന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധനം നന്നായിട്ടൊന്ന് കഴുകുക, അതായത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമേ പങ്കാളിയോടൊത്ത് ബന്ധപ്പെടാനായിട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ഈ സ്പ്രേയിൽ നിങ്ങളെ ആ സാധനം നിങ്ങളുടെ ശരീരത്തുണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പങ്കാളിയോടൊത്ത് ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ ആ ഘടകങ്ങൾ അതേപോലെ ഭാര്യയുടെ ഉള്ളിലേക്ക് പോവുകയും അവർക്കും ഈ ആ ഒരു ഭാഗത്തെയും മരവിപ്പ് മാതിരി അനുഭവപ്പെടും. അപ്പം രണ്ടു പേർക്കും സുഖം ഉണ്ടാകുകയില്ല. അപ്പം അതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാ സ്പ്രേയുടെയും പുറത്ത് പറയും, സാധാരണഗതിയിൽ നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മുന്നുമാണ് ഈ സ്പ്രേകളൊക്കെ ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഓരോ സ്പ്രേയുടെ കമ്പനിയുടെ പുറത്ത് വിശദമായിട്ട് അവർ കൊടുത്തിട്ടിരിക്കും. അപ്പം അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അതേപോലെ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യുവാനായിട്ട്. അല്ലാതെ സമയം കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ സ്പ്രേ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതൽ സുഖം കിട്ടും, ഇച്ചിരി കൂടുതൽ അങ്ങ് കൂട്ടിയെടുത്തേക്കാം എന്ന് വിചാരിച്ചാൽ പറ്റുന്നത് ഒരുപാട് സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് വരും. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ചേട്ടന് കുറേ കാലമായിട്ടിങ്ങനെ സ്ത്രീ സംസർഗമൊന്നുമില്ല, അപ്പം ഒരു ബന്ധം നന്നായിട്ട് ആരംഭിച്ചേക്കാം, ഇന്ന് കാര്യം നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളി എന്നെ കാണിച്ചു സ്പ്രേ ഒക്കെ വാങ്ങിയിട്ട് അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ സ്പ്രേ ചെയ്യാനാ. പുള്ളി എന്ത് കാണിച്ചു, കുറച്ച് കൂടുതൽ തവണയൊക്കെ ചെയ്ത് ഇച്ചിരി സമയം കൂടുതൽ കിട്ടിയെന്ന് ഓർത്തു. അവസാനം എന്നാ പറ്റി, പുള്ളിക്ക് അവിടെ മൊത്തം പ്രശ്നമായി. സാധാരണഗതിയിൽ നിൽക്കുന്നതിൻ്റെ, അതായത് കുറേ ആയിട്ട് സംഭവം താഴാത്തൊരവസ്ഥ വരികയും അവസാനം തലവേദനയായി, ചെവിക്കൂടെ മൂളലായി, വോമിറ്റിംഗ് സെൻസേഷനായി, പുള്ളിക്ക് ബോധം കെട്ടുപോണ അവസ്ഥയിലായിട്ട് എങ്ങനെയാണെങ്കിലും അവസാനം ഇതിനെ ആശുപത്രി കൊണ്ടുപോയേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഇതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ സ്പ്രേയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് മാത്രം ചെയ്യുക. അതേപോലെ ഇത് സ്പ്രേയിൽ ഉപയോഗിക്കുന്ന ചിലത് ലിംഗ അഗ്രഭാഗത്തായിരിക്കാം, ചിലപ്പോൾ അത് കുറച്ചുകൂടെ താഴ്ഭാഗത്തൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒന്നോ രണ്ടോ ഇടത്തൊക്കെ ആയിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. അതും ഒരു 10 സെൻറ്റിമീറ്റർ എങ്കിലും അകലത്തിൽ പിടിച്ചിട്ട് വേണം എല്ലാ സ്പ്രേ ഉപയോഗിക്കാൻ. അല്ലാണ്ട് അതിനെ കൃത്യമായിട്ട് മുട്ടിച്ചിട്ട് ഇങ്ങനെ ബോഡിയിലൊക്കെ സ്പ്രേ അടിക്കുന്നതിലൊന്നും അടിച്ച് കൂട്ടരുത്.
ഇത്രയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുരുക്കം ചില ആളുകൾക്കെങ്കിലും തലകറക്കം വരിക, അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ചുവന്ന് തടിക്കുക, ചൊറിയുക, നീര് വെക്കുക, പിന്നെ ചിലർക്ക് ചെവിയിലൂടെ ഇങ്ങനെ മൂളൽ വരിക, പിന്നെ വല്ലാത്ത ക്ഷീണം, എന്നാ ചെയ്യണമെന്നറിയത്തില്ല, നാവ് ഇങ്ങനെ കുഴഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ചുരുക്കം ചില വ്യക്തികളെങ്കിലും കടന്നു പോകാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രശ്നം നേരിട്ടാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വേഗം പോയി അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പം സെൻസേഷൻ അവിടെ ഉണ്ടാവും, പക്ഷേ അതിനുശേഷം നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുക. അതിന് മുന്നേ ഞാൻ പറഞ്ഞു, സ്പ്രേയൊക്കെ ഉപയോഗിച്ച് കഴിയുന്ന ആളുകൾ ലിംഗ പ്രവേശനത്തിന് മുന്നേ തന്നെ ഇത് പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് കഴുകണം. കാരണം അപ്പോൾ അതിലുള്ള അംശങ്ങൾ സ്ത്രീയുടെ ശരീരത്തിലേക്ക് പോകത്തില്ല, പക്ഷേ അവർക്ക് സുഖം ഇല്ല. ടൈമിംഗ് കൂടുതൽ കിട്ടും, സ്പ്രേയുടെ അംശങ്ങൾ സ്ത്രീയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കും ആ ഒരു ഭാഗത്ത് മരവിപ്പ് അനുഭവപ്പെടും. അപ്പം രണ്ടുപേർക്കും സുഖമില്ലാതാകുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വദനരതിയിൽ ഏർപ്പെടുന്ന ആളുകളൊന്നും സ്പ്രേ ഉപയോഗിക്കരുത്. ഇല്ലെങ്കിൽ അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇതിനകത്ത് കെമിക്കലുകളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾ പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. നിങ്ങളിത് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഉദ്ധാരണശേഷിയുടെ പ്രശ്നങ്ങളുണ്ട്, ശിഖിരസ്കാലിനുള്ള വ്യക്തികളൊക്കെ ഇത് അടിക്കടി ആഴ്ചയിലാഴ്ച അങ്ങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അങ്ങ് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, പതിവായിട്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ശേഷിയെ തന്നെ ബാധിക്കാം, സെൻസിറ്റിവിറ്റിയെ ബാധിക്കാം, ചിലർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ലൈംഗിക ശേഷിയൊക്കെ ബാധിക്കുമെന്ന് കമ്പനി തന്നെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ ഉദ്ധാരണശേഷിക്കുറവ് അല്ലെങ്കിൽ ശീഘ്രസ്കലനം ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ ടെൻഷൻ കൊണ്ടാണ്. അപ്പം നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക, കീകൽ എക്സസൈസ് ചെയ്യുക, അതേപോലെ നമ്മൾ ചെയ്യേണ്ട സ്ക്വീസ് ആൻഡ് മെത്തേഡ്, അതായത് അറിയാമല്ലോ കുറച്ച് ഉള്ളിലേക്ക് വെക്കുക, പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ടൈം നിർത്തുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ടെക്നിക്കുകൾ കൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ആൻസൈറ്റി കുറച്ച്, മൈൻഡ് കൺട്രോൾ ചെയ്ത് സ്ട്രെസ്സ് കുറച്ച്, ഇങ്ങനെയൊക്കെ ആണ് ഈ ഒരു കാര്യങ്ങൾ വിജയപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറുള്ള പുരുഷന്മാരുടെ പ്രശ്നം ദീർഘകാലം കുറേ കാലത്തിന് ശേഷം അങ്ങ് ചെയ്യുക, അപ്പോൾ ഒരു തൃപ്തി കിട്ടുമോ അല്ലെങ്കിൽ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ, ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ആ ഒരു പ്രശ്നം മനസ്സിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉദ്ധാരണശേഷിക്കുറവ് സംഭവിക്കുകയും ചെയ്യും, പെട്ടെന്ന് സ്കാലിനെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെന്ന് ആശംസിക്കുകയാണ്, കേട്ടോ. അപ്പോൾ പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കേട്ടോ. താങ്ക് യു.